മദ്യത്തെ ലഹരി വസ്തുക്കളിൽ ഉൾപ്പെടുത്താത്ത സർക്കാരിന്റെ ഇരട്ടത്താപ്പ് നയം അവസാനിപ്പിക്കണമെന്ന് KCBC മദ്യവിരുദ്ധ സമിതി ഇരിങ്ങാലക്കുട രൂപത യോഗം ആവശ്യപ്പെട്ടു. ലഹരി പ്രളയക്കെടുതിയിൽ കേരളം മുങ്ങിത്താഴുമ്പോൾ മദ്യത്തെ മാത്രം ഒഴിവാക്കി ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ സമൂഹത്തിന് നൽകുന്നതിൽ എന്ത് പ്രസക്തിയാണുള്ളതെന്നും സമിതി അഭിപ്രായപ്പെട്ടു. ഒരു സർക്കാരിന്റെ മുഖ്യ വരുമാനം മദ്യം, ലോട്ടറി, പെറ്റിക്കേസുകൾ എന്നിവയിൽ നിന്ന് ആകരുത്. ആ സംസ്കാരത്തിന് കടിഞ്ഞാൺ ഇടണം. വരുമാനത്തിന് മറ്റ് സ്രോതസ്സുകൾ കണ്ടെത്തണമെന്ന് യോഗം അഭ്യർത്ഥിച്ചു. ഇരിങ്ങാലക്കുട രൂപത മുഖ്യവികാരി ജനറൽ മോൺ ജോയ് പാലിയേക്കര ഉദ്ഘാടനം ചെയ്തു. രൂപത പ്രസിഡന്റ് ബാബു മൂത്തടൻ അധ്യക്ഷനായി. രൂപത ഡയറക്ടർ ഫാദർ ജോൺ പോൾ ENM മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അന്തോണിക്കുട്ടി ചെതലൻ, രൂപത സെക്രട്ടറി സാബു ഏടാട്ടുകാരൻ, രൂപത ട്രഷറർ ജോളി തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ചിലപ്പോ ഒരുപാട് സാമൂഹ്യ വിചാരമില്ലാത്ത ആളുകളൊക്കെ കരുതുന്നത് നമ്മുടെയൊക്കെ പിള്ളേർക്ക് വലിയ വലിയ ഡിഗ്രി കിട്ടി എന്നുള്ള ധാരണയിലാണ്. വലിയ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി സാം MA MD എന്നൊക്കെ എഴുതുമ്പോഴേ ഇപ്പോഴല്ലേ നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാകുന്നത്. ഇത് അങ്ങനെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും കൊടുത്തു ഒന്നുമല്ല, നൈജീരിയയിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നുമൊക്കെ വിമാനം വഴി കടൽ വഴിയൊക്കെ നമ്മുടെ നാട്ടിൽ വന്ന് ഡൽഹിയിലൂടെയും ഗോവയിലൂടെയും ബാംഗ്ലൂരിലൂടെയും ഒക്കെ കേരളത്തിലെത്തി നമ്മുടെ കുഞ്ഞു മക്കള് അവരെ കടം മേടിച്ച് ഉപയോഗിക്കാൻ മാത്രമുള്ള അവസ്ഥയിലേക്ക് കൊറോണ പോലെ പാഴത്തട്ടിലേക്ക് എത്തിയ ഒരു മാരകമായ വിപത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിയുക. MA MD എന്നൊന്നും ഇതുവരെ ആരും കേട്ടിട്ടില്ല.